The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Kids, welcome back to EVS class. Are you all enjoying the days at home? Don't you remember the story narrated by Shiny teacher, Mr. Sheep Party? In this party, how did all the animals came? Yes, they came in different vehicle, isn't it? Little cow, ingine vannathu? Ingine? By car. Yes. Okay, goat, ingine vannathu nariyo? Yes, the choo-choo train. Idin the choo-choo train. Okay, the pig, ingine vannathu? Yes. Hot air balloon. Ingine? Hot air balloon. Okay. Nammal dog ne kurichu padichirundalle. Who guards our house? Yes, dog. Dog ingine vannathu? By cycle. Ingine? Bicycle. Alle? Yes. Okay, appo duck engine vannathu sheep party ke birthday enjoy cheyanayittu? Yes, motor bottle. Okay, what about donkey? Donkey engine vannathu? Yes, big bus. Engine? Big bus ilana vannathu alle? Okay, what about crow? Crow engine vannathu? Yes, bullock cart. Idhila vannathu? Bullock cart. Yes. Appo hen engine vannathu? Ellarku ormayunda? Hen engine vannathu? Horse inde back il irunnana hen vannathu. See, idinokke endha paraya? Idokkeyana vehicles. Idokke endha vehicles? Vehicles ne transport ennum parayarunde. Endha paraya? Transport. ഓക്കെ കിഡ്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഷീപ്സ് പാർട്ടി കണ്ടു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ നമ്മൾ എന്താണ് പഠിക്കാൻ പോണത്? യെസ്, ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് വെഹിക്കിൾസ്. എന്താ വെഹിക്കിൾസ്? ഓക്കെ കിഡ്സ്, വെഹിക്കിൾസ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക? ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് ട്രാവൽ ചെയ്യാൻ സഹായിക്കുന്നത് വെഹിക്കിൾസാണ്. അതിനെ ട്രാൻസ്പോർട്ട് എന്നും പറയും അല്ലേ? നമ്മൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുക? എന്തിനാണ് ട്രാവൽ ചെയ്യുക? ബൈ ബസ്, ബൈ കാർ, ബൈ സ്കൂട്ടർ, ബൈ സൈക്കിൾ. നിങ്ങൾ സൈക്കിളിൽ യാത്ര ചെയ്യാറുണ്ടല്ലേ? യെസ്. ഓക്കെ, നിങ്ങളെല്ലാവരും ട്രെയിൻ കണ്ടിട്ടുണ്ടോ? ട്രെയിനിൽ കുറേ വീൽസ് ഉണ്ട്, ലോങ് വെഹിക്കിളാണ്. ട്രെയിനിൽ നമ്മൾ എങ്ങനെയാണ് സഹായിക്കുന്നത് അറിയാമോ? അത് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് നമ്മളെ ട്രാവൽ ചെയ്യാൻ സഹായിക്കും. ട്രെയിന് നമ്മളെ സഹായിക്കുന്നത് ട്രാവൽ ചെയ്യാൻ മാത്രമല്ല, ഗൂഡ്സ് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ട്രെയിനാണ്. നിങ്ങളെല്ലാവരും കണ്ടിരിക്കൂല്ലേ? ഓക്കെ കിഡ്സ്, ഈ വെഹിക്കിൾസൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഇപ്പോൾ വെഹിക്കിൾസൊക്കെ പഠിച്ചില്ലേ? ഇതിൽ വീൽസുകൾ ശ്രദ്ധിച്ചോ? എല്ലാവരും ശ്രദ്ധിച്ചാണ്. ഇതിൽ ടൂ വീൽസുള്ള വെഹിക്കിൾസ് ഏതാന്ന് പറയാമോ? ടൂ വീൽസുള്ള വെഹിക്കിൾസ് നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് അല്ലേ? അത് സൈക്കിൾ. ഏതാ സൈക്കിൾ? ടൂ വീലുള്ള വെഹിക്കിൾ ഏതാ? ടൂ വീൽസുള്ള വെഹിക്കിൾ ഏതാ? സൈക്കിൾ. ഓക്കെ, ത്രീ വീൽസുള്ള വെഹിക്കിൾസ് ഉണ്ട്. ത്രീ വീൽസുള്ള വെഹിക്കിൾ ഉണ്ട്, ഏതാണെന്നറിയാമോ? യെസ്,
ഓട്ടോറിക്ഷ ഇതാ ഓട്ടോറിക്ഷ ഓക്കെ ഫോർ വീൽ ഉള്ള വെഹിക്കിൾ ഉണ്ട് ഇതാ ഫോർ വീൽ യെസ് കാർ ഇതാണ് ഫോർ വീൽ കാർ മോർ ദാൻ ഫോർ വീൽ ഉള്ള വെഹിക്കിൾസും ഉണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ മോർ ദാൻ ഫോർ വീൽസ് ഉള്ള വെഹിക്കിൾസും ഉണ്ട് ലോറി ബസ് ഇതിനൊക്കെ മോർ ദാൻ ഫോർ വീൽസ് ഉള്ള വെഹിക്കിൾസ് ആണ് ഓക്കെ കിഡ്സ് അപ്പോൾ എല്ലാവർക്കും വെഹിക്കിൾസിനെ കുറിച്ച് മനസ്സിലായോ യെസ് അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് വെഹിക്കിൾസിനെ കുറിച്ച് പഠിക്കാം അപ്പോൾ അതുവരെയും നിങ്ങൾ എന്താ ചെയ്യുക പതിവ് പോലെ ധാരാളം വെള്ളം കുടിക്കണം പിന്നെ ക്ലാസ്സൊക്കെ കാണണം അപ്പോൾ ടീച്ചർ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എല്ലാവരും സംസാരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു പക്ഷേ കുറച്ച് പേര് സംസാരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ് ടീച്ചേഴ്സ് വിളിക്കുമ്പോൾ സംസാരിക്കണം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവർ ബൈ